നമസ്കാരം. വിസ്മയ കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. വിസ്മയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി അറസ്റ്റിലായ ഭർത്താവ് കിരൺകുമാർ കുറ്റസമ്മതം നടത്തി. കിരൺകുമാറിനെ ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധം പൂട്ടാൻ അന്വേഷണ സംഘത്തിന് ഐജിയുടെ നിർദ്ദേശമുണ്ട്. 90 ദിവസത്തിനകം കിരണിനെതിരായ കുറ്റപത്രം സമർപ്പിക്കാൻ ഐജി ഹർഷിത അട്ടലൂരി അന്വേഷണ ഉദ്യോഗസ്ഥനായ ശാസ്താംകോട്ട DYSPക്ക് നിർദ്ദേശം നൽകി. കിരൺ നടുറോഡിൽ വെച്ച് പോലും വിസ്മയെ മർദ്ദിച്ചിരുന്നുവെന്നതിന്റെ തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചു. വിസ്മയുടേത് ആത്മഹത്യ എന്ന സൂചന നൽകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെങ്കിലും കൊലപാതകമോ ആത്മഹത്യയോ എന്ന അന്തിമ നിഗമനത്തിലേക്ക് പോലീസിന് ഇനിയും എത്താനായിട്ടില്ല. അതെന്തായാലും ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയെങ്കിലും കിരൺകുമാറിന് ഉറപ്പിക്കും വിധം അന്വേഷണവും കോടതി നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ കിരൺ ജാമ്യം നേടി പുറത്തിറങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ സമയപരിധിക്കകം തന്നെ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് IG കർശന നിർദ്ദേശം നൽകിയത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കേസിന് നിയോഗിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഇതിനിടെ നടുറോഡിൽ പട്ടാപകൽ പോലും വിസ്മയ്ക്ക് കിരണിൽ നിന്നും മർദ്ദനമേറ്റിരുന്നതായി ചിറ്റുമല സ്വദേശിയായ ഹോംഗാർഡും കുടുംബവും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ 15 നാൾ വിസ്മയുടെ വീട്ടിൽ നിന്ന് പോരുവഴിയിലെ കിരണിന്റെ വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു മർദ്ദനം. അടിയേറ്റ വിസ്മയെ കാറിൽ നിന്ന് ഇറങ്ങിയോടി അഭയം പ്രാപിച്ചത് ഹോംഗാർഡായ ആൾഡ്രിന്റെ വീട്ടിലാണ്. ആളുകൾ കൂടിയതോടെ കിരൺ കാർ റോഡിൽ ഉപേക്ഷിച്ച് വിസ്മയെ കൂട്ടാതെ മറ്റൊരു വാഹനത്തിൽ കടന്നുകളഞ്ഞെന്നാണ് ആൾഡ്രിന്റെയും കുടുംബത്തിന്റെയും മൊഴി. കിരണിനെ ഈ സ്ഥലത്തെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. വിസ്മയെ മരിച്ച ദിവസം കിരൺ മദ്യപിച്ചിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് കിരണിനൊപ്പം മദ്യപിച്ചതായി സംശയിക്കുന്ന സുഹൃത്തുക്കളിൽ ചിലരെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. കിരണിന്റെ ബന്ധുക്കളിൽ ചിലർക്കെതിരെയും മൊഴി ലഭിച്ചിട്ടുണ്ട്. തൽക്കാലം കിരണിന് പരമാവധി ശിക്ഷ ഉറപ്പിക്കുന്നതിൽ ഊന്നൽ നൽകാനാണ് പോലീസിന്റെ തീരുമാനം.